നിർത്തടാ, റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നേ? ഇറങ്ങി പോടാ മാറ്റി. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളമില്ലേ? ബർഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നോ? താമോ തീർന്നു. പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ട് ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ല് നടത്താൻ പോവുകയാ? ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്തു വെച്ചോ, അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്ത് സംഭവം? ദശമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്ന? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. ഇവിടെ വേദനയുണ്ട്. അയ്യോ ഇത് തിരുമല കൊണ്ട് ശരിയാവില്ല. എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിന്? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈയെടുക്കണം അങ്ങോട്ട്. അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം, എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം. സാറേ, വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പതിവാ. മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റീറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്? ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടുന്നു പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിംഗ് തകർത്തില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകും തലേക്കറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും? ഞാനോ പോടാ. ഐശ്വര്യായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഈ ബൈക്ക് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ ടെൻഷൻ ആവണ്ട, കവലയിൽ നീ ഓട്ടോ വിളിച്ചുതരാം. ഓ എന്തോന്ന് ടെൻഷൻ, മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ കാട്ടാപ്പിള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഞാൻ മഹാ ചട്ടമ്പി ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം. വൈദ്യരാണോ? ശിവനാണോ? അല്ല, തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റ് ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടത്? അതെ, കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചിലപ്പോ ആക്രമണം ഉണ്ടായേക്കാം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽപ്പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും. എനിക്കാരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, ദശമൂലം പോണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പുമാറിയവനാ ഞാൻ.
സെൻട്രൽ ജയിലേ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ച് കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? ഹലോ ഡോക്ടറെ, നിങ്ങളുടെ നാട്ടില് വന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂല്ലേ. പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും വാങ്ങിയത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്കുക. അവനെ ഹോകെ കേളു, ഇവിടെ ഇപ്പൊ ചോദിക്കാൻ ആനുണ്ടല്ലോ. ലക്ഷ്മി ധൈര്യമായിട്ടിരിക്കെ മനസ്സിലെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. അഷ്ട സാകൽവാ, നീ ഒരു കാതൽ മല്ലയ്യ തന്നടാ. അപ്പൊ പോട്ടെ. ും വന്ന എന്റെ ശവം കാണേണ്ടി വരും. അതെ, ഒന്ന് നിന്നേ, അയാൾ എന്നെ കണ്ടായിരുന്നു. പിന്നെ കണ്ടോന്നോ? കണ്ടല്ലേ. ആ, ഞങ്ങള് കാര്യം പറഞ്ഞു. എന്തു പറഞ്ഞു? ഇനി മേലിൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു പുറകെ നടന്ന് തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു. ചുമ്മാ പറഞ്ഞായിരിക്കും. ചുമ്മാ പറഞ്ഞതാ? അയാള് ശരിക്കും പറഞ്ഞതായിരിക്കും. അയാള് ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ട് പോവും. പിന്നെ നിങ്ങക്ക് താല്പര്യമില്ല, ഞാൻ ഇന്ന് നടക്കുന്നില്ല. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ. അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? ഹലോ, ഒരു മിനിറ്റ്. പുറത്താരോടും പറയണ്ട. ഇല്ല, പുള്ളിക്കാരനോട് ഭയങ്കര പ്രേമാ. ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന. നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി എങ്ങനെയൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് തളന്നു കിടന്ന് ഉണ്ണിത്താനെ ഉണ്ണിച്ചെന്നു മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എഴുന്നേറ്റ് കേട്ടെ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും. ഉണ്ണിത്താൻ അത് കേട്ടൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു, അവ മല്ലയ്യ കെട്ടു എന്നാ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നു കളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അത് പോട്ടണ. അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? മേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. ഓഹോ, നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? പെട്ടില്ല. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വൃത്തിയിട്ടവനെ ഉമ്മ വെച്ച് നിൽക്കുന്ന ചെവിയും കെട്ടൂടെ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് ഏത് ജില്ല? നിക്കറിയവിടെ. തൽക്കാലം മല്ലയെ ഇതറിയണ്ട. പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല പൊക്കോ. സ്ത്രീകളെ ഞാൻ തല്ലാറില്ല, പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ, നിനക്ക് തന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടടാ. ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോന്ന് പറ. ചോപ്പ് ചവിട്ടി നിർത്തിക്കോ, വെറുതെ എന്റെ ഭാര്യ കൊണ്ട് വെള്ളസാരി ഉടിപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി. വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയ്യയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പൊ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല? ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയ്യയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാം, അവനാര് എണ്ണൻ പിള്ളേ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള്.
ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലേ. വേണ്ട, മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്യക്ക് സ്തുതി പാടുന്നവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്യക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ എങ്ങനെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറിയൊന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നല്ലേ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ? അത് ഒരു ഗുണ്ടയെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയ്യ ഞാൻ പോവണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു ആര് മറ്റടുത്ത് ഐഡിയ ആയി പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്ത. ചില സമയത്ത് സത്യേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കട്ടുകൊണ്ടാ ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ് വാ പറയട്ടെ. എന്നെ തല്ലാനല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദക്ക് ഇവിടെ നിക്കുമോ? അയ്യോ ഞാൻ മര്യാദക്ക് നിക്കുന്നേ, പക്ഷെ അടി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. കളിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കഴിച്ചൊരു വരട്ട് തരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തങ്ങളെ കുറിച്ച് വന്നു. അപ്പൊ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്തു പറയണ്ട. ഇല്ല, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. മല്ലയ്യ ആ നാഗേന്ദ്രൻ കല്യാണം അടുത്ത മാസമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു. ഇപ്പൊ എന്നെ ബലമായി പിടിച്ചോണ്ട് പോയി താലി കെട്ടാൻ പോവാ. വാതിൽ തുറക്കടി. 11 മണിക്കാ മുഹൂർത്തം. അണിഞ്ഞൊരുങ്ങി വേഗം വന്നില്ലെങ്കിൽ ഉടുത്ത തുണിയാലെ എടുത്തോണ്ട് പോകുന്നില്ല ഞാൻ. വാതിൽ തുറക്കാൻ. രശ്മി നീ നേരു ഭയപ്പെടേണ്ട, ഉറങ്ങി ഇറങ്ങിക്കോളൂ. അവൻ നിന്റെ കളത്തില് താലി കെട്ടില്ല. ധൈര്യമാക്കിരോ. സോറി. ഏടാ ദശമുല കണ്ടു കാണൂ എന്തോ ശിവനെ. എന്താ ഇവിടെ ബട ദേ വന്നു? നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ രാത്രി പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യ നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു. 10:30 പോട്ടു. നന്നായി. നിൻകെ നൻപക്ക ഗൊത്തില്ല നൻ ഹന്തി മകനെ. ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിൽ എന്തോ ഗൊത്താരാണ് പ്ലാൻ. ശിവനെ ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളൂ. മാറകാളെ ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. മുതലാളി ഇറങ്ങി വന്നേ. എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാൻ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത് ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി. വെയിറ്റ് ചാടാൻ വേണ്ടി മല്ലയ്യ വരുന്നുണ്ട്. ദേഹം 10:30 കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം.
കൊല്ലുകളാണെന്ന് ഞാൻ കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത്. അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ചു നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനേ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനും അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നുമല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ? മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്കാം. നീ എന്തിനാ അയാളോട് ദേഷ്യം പറഞ്ഞേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ.